ഇടുക്കിയിലെ ആക്രമണകാരികളായ കാട്ടാനകളെ പിടികൂടുന്നതിന് സർക്കാർ നടപടികൾ വേഗത്തിലാക്കിയെന്ന് പറയുമ്പോഴും കാട്ടാന തകർത്ത വീടുകൾ പുനർനിർമ്മിക്കാൻ നടപടിയില്ല. വീടുകളുടെ നഷ്ടപരിഹാരത്തുക വിതരണം നടത്താൻ ഫണ്ടില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ കാട്ടാന തകർത്തത് 13 വീടുകളാണ്. വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടതിനു ശേഷമുണ്ടായ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് ഇടുക്കിയിലെ കാട്ടാന വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി അരിക്കൊമ്പനെ പിടികൂടി കൂട്ടിലടയ്ക്കാൻ വനംവകുപ്പ് നടപടി ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കാട്ടാന തകർത്തത് 13 വീടുകളാണ്. ഇതിൽ ബിയൽറാവിലെ 2 വീടുകൾ വനംവകുപ്പ് പണം മുടക്കി നിർമ്മിച്ചു നൽകി. എന്നാൽ പിന്നീടുള്ള വീടുകൾ നിർമ്മിക്കുവാൻ ഫണ്ടില്ലെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. കാട്ടാനശല്യം ഈ മേഖലയിൽ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുക. ഓരോ ദിവസവും വീടുകൾ പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിലൊക്കെ 1-2 വീടുകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പണിതു കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ടില്ല, അതുകൊണ്ട് പണിതു കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തീർച്ചയായിട്ടും ദിനം പ്രതി എന്നോണം ഒട്ടേറെ വീടുകളാണ് ഇപ്പോഴും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ ഗവൺമെൻറ്റും ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി ബാക്കിയുള്ളവർക്ക് കൂടി വീടുകൾ പുനർനിർമ്മിച്ച് കൊടുക്കുവാനുള്ള നടപടി ഉണ്ടാകണം. അപ്പോൾ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. അടിയന്തരമായ ഡിപ്പാർട്ട്മെന്റും അതുപോലെ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വനംവകുപ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും ആവശ്യപ്പെടുന്നത്. അടുത്ത ദിവസം തന്നെ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രിക്കും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുമെന്നും ഇവർ വ്യക്തമാക്കുന്നു. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.